അഞ്ച് സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാലിടത്തും സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ അത്യുജ്വലമായിട്ടുള്ള വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേൽ രാജ്യത്താകമാനമുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം ഓരോ ദിവസവും കൂടി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്യുജ്വലമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാണിക്കുന്നത്. കോൺഗ്രസിൻ്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് രാജ്യത്ത് നിന്ന് പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾക്കുള്ള പാവങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് രാജ്യത്തെ ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയമാണ് ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഈ പതനം കേരളത്തിലും അതിൻ്റെ പ്രതികരണങ്ങൾ കേരളത്തിലും കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സഹായകരമാകും. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഈ രാജ്യത്തിനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇനി വയനാട് പ്രധാനമന്ത്രിയായിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. ഈ കോൺഗ്രസിൻ്റെ ദയനീയമായ തകർച്ച ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമായിരിക്കും. അതോടൊപ്പം മണിപ്പൂരിലും ഗോവയിലും ബി ജെ പി നേടിയിട്ടുള്ള വിജയം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം കേരളത്തിലും ഉണ്ടാകും. മണിപ്പൂരിലെയും ഗോവയിലെയും മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി നേടിയിട്ടുള്ള സ്വാധീനം കേരളത്തിനും മാറി ചിന്തിക്കാനുള്ള ഒന്നാന്തരം അവസരമാണ് നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ പ്രചരണങ്ങളെല്ലാം അസ്ഥാനത്തായിപ്പോയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. കേരള മോഡൽ അനുകൂലമായിട്ട് യു പിയിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ അഭ്യർത്ഥന. യു പി മോഡൽ തന്നെയാണ് കേരളത്തിനും അഭികാമ്യം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ആതുര ശുശ്രൂഷ, ക്രമസമാധാന പാലനം തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ ഉത്തർപ്രദേശിനെ മാതൃകയാക്കാൻ തയ്യാറാവുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത്. അവിടെ ക്രമസമാധാന നില എങ്ങനെയാണ് ഭദ്രമായിട്ട് യോഗി ആദിത്യനാഥ് സർക്കാർ കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും സ്ത്രീ പീഡനങ്ങൾക്കും മാഫിയ ഗുണ്ട അക്രമങ്ങൾക്കുമെതിരായി ഉത്തർപ്രദേശ് ഗവൺമെൻറ് എടുക്കുന്ന നടപടി പിണറായി വിജയൻ ഇവിടെ മാതൃകയാക്കേണ്ടതാണ്. കാരണം ഇവിടെ സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. ഗുണ്ട മാഫിയ ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. ഉത്തർപ്രദേശിനെയും കേരളത്തിലെയും ഭരണത്തെ താരതമ്യം ചെയ്ത് പിണറായി വിജയൻ നടത്തിയ
ഇവിടുത്തെ സി പി എം നേതൃത്വം നടത്തിയ പ്രചാരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. എനിക്ക് ശ്രീ പിണറായി വിജയനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും ദയവായി യോഗി ആദിത്യനാഥിനും ബി ജെ പി സർക്കാരിനുമെതിരായി നടത്തുന്ന നുണപ്രചാരണങ്ങൾ അങ്ങ് അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ബി ജെ പി സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികളെയും ജനകീയ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നതായിട്ടാണ് ജനങ്ങൾ ഈ വോട്ടിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്ന ജനവിധി കാണിക്കുന്നത്.